ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്തു. തെറ്റെന്ന് പറയുമ്പോൾ സംസാരിക്കുന്ന രീതി മോശമാകാം, തെറ്റായ പെരുമാറ്റമാകാം, തെറ്റെന്ന് പറയുമ്പോൾ കച്ചവടത്തിലുള്ള നീതികേടാകാം, കള്ളം പറഞ്ഞതാകാം, ചതിച്ചതാകാം, തെറ്റെന്നാൽ ഈർഷയാകാം. ആരാണോ അങ്ങനെ ചെയ്യുന്നത്, സാക്ഷിയായി നോക്കൂ. ആരാണോ തെറ്റായി പെരുമാറുന്നത്, അവരുടെ തൻ്റേതായ മനസ്സിൻ്റെ സ്ഥിതി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ഏതാത്മാവാണോ സന്തോഷമായിരിക്കുന്നത്, ശക്തിശാലി, സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, അവരെല്ലാവരോടും എങ്ങനെ പെരുമാറും? നന്നായി പെരുമാറും. ആർക്കാണോ ഇത് ചെയ്യാൻ കഴിയാത്തത്, ആരാണോ ഇൻസെക്യുർ, ഭയമുള്ളവർ, അസൂയ നിറഞ്ഞിരിക്കുന്നവർ, പക നിറഞ്ഞിരിക്കുന്നവർ, ഉള്ളിൽ ദുഃഖിതർ, അവരെ ഇങ്ങനെ പെരുമാറുള്ളൂ, അപ്പോൾ അവരെങ്ങനെയാണ്? അവർ സ്വയം വേദനയിലാണ്, വീക്കാണ്. അവരെപ്പറ്റി നാം പറയും അവർക്കെന്തോ കുറച്ച് വയ്യ എന്ന്. അപ്പോൾ ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കണം? നിങ്ങൾ അടുത്ത 10 ദിവസത്തേക്ക് ഈ ഒരു ലൈൻ ദിവസവും എഴുന്നേറ്റ് അവർക്ക് വേണ്ടി പറയുമോ, പറയാൻ സാധിക്കുമോ? എന്താണ് ആ ലൈൻ? പരമാത്മാവിൻ്റെ ഓരോ ശക്തിയും പരമാത്മാവിൻ്റെ സ്നേഹം, അതോടൊപ്പം എൻ്റെ വളരെയധികം പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ട്. ആർക്കൊക്കെ ഇത് പറയാൻ സാധിക്കും ദിവസവും? എത്ര ഈസിയാണ്. ഒരു പ്രാവശ്യം രാവിലെ ഇത് പറഞ്ഞാൽ ദിവസം മുഴുവൻ മറ്റൊന്നും പറയരുത്. മനസ്സ് മറ്റെന്തെങ്കിലും ചിന്തിച്ചു തുടങ്ങുമ്പോൾ, അതായത് അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ മനസ്സിനോട് പറയൂ അവർക്ക് കുറച്ച് വയ്യ എന്ന്, കുറച്ച് അസുഖമുണ്ട്, സാരമില്ല, നമ്മൾ നല്ല വൈബ്രേഷൻ അയച്ചു കൊടുക്കണം, സുഖപ്പെടും. ചിലരൊക്കെ സുഖപ്പെടും, മറ്റു ചിലർ സുഖപ്പെടില്ല, അതവരുടെ സംസ്കാരമാണ്. നാം ഇത് ശ്രദ്ധിക്കണം. അതായത് മറ്റുള്ളവരുടെ സംസ്കാരത്തെപ്പറ്റി ചിന്തിച്ച് നമ്മുടെ മനസ്സ് അതിൻ്റെ ഭാഗമാകരുത്. എപ്പോൾ നമ്മൾ പറഞ്ഞോ പരമാത്മാവിൻ്റെ ശക്തിയും എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ട് എന്ന്, നാം ആരെയാണ് സംരക്ഷിച്ചത്? നാം ആരെ സംരക്ഷിച്ചു? നമ്മെ തന്നെ. കാരണം അല്ലെങ്കിൽ ഒരു വേറിട്ട ഭാഷയാകും നമ്മുടെ ഉള്ളിൽ നടക്കുക. അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി, ഭഗവാൻ ഉണ്ട്, ന്യായം തീർച്ചയായും വരും, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് സംഭവിക്കുന്നത് എനിക്ക് കാണണം, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതുമുണ്ട്. അയാൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല, കാരണം അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവർക്ക് ഭാഗ്യം എന്തായാലും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നാം അങ്ങനെ ചിന്തിച്ചും പറഞ്ഞും നമ്മുടെ കർമ്മം എന്താകുന്നു? എന്നിട്ട് ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് അവരുടെ മനസ്സിനെയും അഴുക്കാക്കും ഇതൊക്കെ പറഞ്ഞിട്ട്. അയാൾ എന്നോട് തെറ്റ് ചെയ്തില്ലേ, നോക്കിക്കോളൂ വരുന്ന ദിവസങ്ങളിൽ അയാൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. സമീപത്തുള്ളവരും നമ്മുടെ സുഹൃത്താണ്, അപ്പോൾ അവരും നമ്മോടൊപ്പം. അവരുടെ കർമ്മത്തെയും മോശമാക്കും. അതിലൂടെ എത്രമാത്രം നെഗറ്റീവ് എനർജിയാണ് ഫ്ലോ ആയി തുടങ്ങുന്നത്. അവരുടെ കർമ്മം അവരുടെ ഭാഗ്യമാണ്, അവർ ശരിയോ തെറ്റോ എന്നുള്ളത് അവരുടെ കർമ്മത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ എഴുതപ്പെടും. എന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞും അങ്ങനെ ചിന്തിച്ചും നാം നമ്മുടെ ഭാഗ്യത്തിൽ എന്താണ് ചെയ്യുന്നത്? നാം നമ്മുടെ കർമ്മത്തോട് എന്താണ് ചെയ്തത്? ഒരു കാര്യത്തിൽ ഇന്ന് ശ്രദ്ധിക്കാം, മറ്റുള്ളവരുടെ കർമ്മങ്ങളുടെ കാരണത്താൽ നമ്മുടെ കർമ്മത്തെ മോശമാക്കരുത്, മറ്റുള്ളവരുടെ കർമ്മങ്ങൾ കാരണം നമ്മുടെ കർമ്മത്തെ മോശമാക്കരുത്. ആരെങ്കിലും തെറ്റായ കർമ്മം ചെയ്താൽ നമുക്ക് അവരെ പ്രതി നല്ലത് ചിന്തിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലയോ. സ്റ്റേജിൽ ആരോ വന്നു ഇല്ലേ, ശ്രദ്ധ മാറിപ്പോയി അല്ലേ? ആരാണ് വന്നത്? മനസ്സ് നമ്മുടേതാണ് സഹോദര. അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കില്ല, കാരണം അദ്ദേഹം തൻ്റെ അഭിപ്രായത്തിൽ ശരിയാണ്. ഹീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് പേയ്മെൻറ്റ് കിട്ടില്ലല്ലോ. നാം എത്ര പറഞ്ഞാലും അദ്ദേഹം കേൾക്കില്ല, കാരണം അദ്ദേഹം തൻ്റെ ജോലി ചെയ്യുകയാണ്. നമുക്ക് മറ്റെന്തെങ്കിലും ശരിയെന്ന് തോന്നാം. അവർ കേൾക്കും,
ഇങ്ങനെ ഇങ്ങനെ തല ചലിപ്പിക്കും, എന്നിട്ട് പോയി അത് തന്നെ ചെയ്യും. കാരണം അവർക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ആ സഹോദരൻ കേട്ടിട്ട് പോലുമില്ല നാം അദ്ദേഹത്തെപ്പറ്റി എന്തു പറഞ്ഞു എന്ന്. ഇപ്പോൾ നിങ്ങളിവിടെ ചിരിക്കുന്നില്ലേ? അതുപോലെ വീട്ടിൽ പോയി എല്ലാവരും ചിരിക്കണം. ഇതാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ ശരി തെറ്റുകളുടെ നിർവചനം. വീട്ടിലും ഇതുപോലെ പ്രവർത്തിക്കണം, ചിരിക്കണം, അഭിപ്രായം പറയണം. അഭിപ്രായം തീർച്ചയായും പറയണം. കുട്ടികളാണ് നമ്മുടെ റോളാണ്, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ റോളാണ്. എന്നാൽ അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അവരുടെ സംസ്കാരത്തെ വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ബുദ്ധിയെ അഴുക്കാക്കരുത്. ഇവിടെ നടന്നത് തന്നെ ഒന്നുകൂടി നോക്കാം. അദ്ദേഹം വന്നു, തൻ്റെ ജോലി ചെയ്തു. ഒരു കൂട്ടരുണ്ട്, അയാളോട് ഒന്നും പറയില്ല, പക്ഷെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്താണ് ഇതിൻ്റെ അർത്ഥം, പ്രോഗ്രാമിൻ്റെ ഇടയിൽ എന്തിനു വന്നു, ഇത്ര പോലും അറിയില്ലേ, ചെയ്യേണ്ടത് മുമ്പ് ചെയ്യായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ വിചാരിക്കും. ആരശുദ്ധമാകുന്നു, ആരശുദ്ധമാകുന്നു ഇവിടെ മനസ്സിൽ. അയാളോട് ഒന്നും പറയുന്നുമില്ല. അടുത്ത കൂട്ടർ അയാളോട് പറയും, പക്ഷെ പറയുമ്പോഴും ഇവിടെ അശുദ്ധമായി മാറുന്നു. മൂന്നാമത്തെ കൂട്ടർ മനസ്സിൽ അഴുക്കൊന്നും വരുന്നില്ല, സ്നേഹത്തോടെ പറയും, താങ്കൾ ഇങ്ങനെ ചെയ്യരുത്. ചെയ്യാൻ പറ്റുമോ? കാരണം ദിവസം മുഴുവനും നാം വളരെയധികം ആളുകളെ കാണുന്നുണ്ട്. വെവ്വേറെ സംസ്കാരം, വെവ്വേറെ പെരുമാറ്റം, അഥവാ ഓരോരുത്തരുടെയും സംസ്കാരത്തെയും പെരുമാറ്റത്തെയും നാം ഇവിടെ മനസ്സിൽ വയ്ക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്ര ഇൻഫെക്ഷൻ ആയിരിക്കും വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരിക. അയാൾ ഇങ്ങനെ ചെയ്തു, അയാൾ അങ്ങനെ ചെയ്തു, മറ്റേയാൾ ഇങ്ങനെ ചെയ്തു, ദിവസം എത്ര പേരെ കാണുമോ, അവരുടെ സ്വഭാവം പെരുമാറ്റം എത്ര ഇഷ്ടമല്ലാത്തതുണ്ടാകാം. പത്ത് പേരെ കണ്ടു, പത്ത്. ആ പത്ത് പേരുടെ ശീലത്തെപ്പറ്റി ചിന്തിച്ച് നാം ഉള്ളിലെടുത്ത് വൈകുന്നേരം വീട്ടിലെത്തിയാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും എന്താകും? എന്നിട്ട് വീട്ടിൽ വന്ന് ആ വൈബ്രേഷനാണ് കുട്ടികൾക്ക് കൊടുക്കുക. ദേവീ ദേവതകളുടെ ചിത്രം നോക്കുമ്പോൾ അവരുടെ ശിരസ്സിന് പിന്നിൽ ഒരു വൈറ്റ് കളറിലെ പ്രഭാവലയം കാണാറില്ലേ? കാണാറില്ലേ? വൈറ്റ്, അത് വെള്ള പ്രഭാവലയമാണ്. പ്രഭാവലയം വെള്ളാർത്ഥം അവരുടെ മനസ്സും ബുദ്ധിയും എങ്ങനെയാണ്? മനസ്സും ബുദ്ധിയും എങ്ങനെയാണ്? വെള്ള, ക്ലീനാണ്, ഒരഴുക്കുമില്ല, തീർത്തും വൃത്തിയുള്ളത്. നമ്മുടെ ചുറ്റിലും വൃത്തമുണ്ട്, നമ്മുടെ ചുറ്റിലും ഓറയുണ്ട്. ഏത് കളറാണ്? ഏത് കളറാണ് നിങ്ങൾക്കറിയാമോ? ഈയിടെ ശാസ്ത്രം ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഓറ കാണാൻ സാധിക്കും. നിങ്ങൾ മൗണ്ട് അബൂല് വന്നാൽ അവിടെയും കാണാൻ പറ്റും, മനസ്സിൻ്റെ സ്ഥിതിയുടെ വൈബ്രേഷൻ കാണാൻ പറ്റും. എങ്ങനെയാണോ ഈ സിജിയിൽ ഹൃദയം പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അതുപോലെ ഇതും കാണാം. അപ്പോൾ നമ്മുടെ സർക്കിൾ എന്തായിരിക്കും? എന്തു തോന്നുന്നു? മൾട്ടി കളർ, ബഹുവർണ്ണങ്ങൾ എന്തുകൊണ്ടാണ്? ദിവസം മുഴുവൻ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, ഓരോരുത്തരും ഒരു എനർജി ഫീൽഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, ഈ വ്യക്തിയിൽ നിന്ന് നല്ല വൈബ്രേഷൻ അല്ല വന്നത്, ഇവരിൽ നിന്ന് നല്ല വൈബ്രേഷൻ വന്നു എന്ന്. ആ വൈബ്രേഷൻ എന്താണ്? ആത്മാവിൻ്റെ സ്വന്തം പ്രഭാവലയം. പ്രഭാവലയം എങ്ങനെ ഉണ്ടാകും? അവരുടെ ചിന്തകൾ, അവരുടെ ഭാവനകൾ, ഉച്ചരിക്കുന്ന ശബ്ദം, പെരുമാറ്റം, ഓർമ്മകൾ, അവരുടെ ഉദ്ദേശം, ഇതെല്ലാം ചേർന്നൊരു ഓറയുണ്ടാകും. സത്യയുഗത്തിലെ ആത്മാവ്, ദേവീ ദേവതകൾ, ദാതാക്കൾ കൊടുക്കുന്നവർ, അവരുടെ വലയം തൂവെള്ളയായിരിക്കും. നാമൊക്കെ ഏതു തരം ആത്മാക്കളാണ്? നമ്മളും അതേ ആത്മാക്കളാണ്. നാം പറയാറില്ലേ, ഇതെൻ്റെ കുലദേവിയാണ്, ഇതെൻ്റെ കുലദേവതയാണ്. പേരില്ലേ നമ്മുടെ അടുത്ത്? കുലദേവി, കുലദൈവം. അപ്പോൾ നാം ഏത് കുലത്തിലേതാണ്? കുലദേവിയുണ്ട്, കുലദേവതയുണ്ട്. അപ്പോൾ നാം ഏത് കുലത്തിലേതാണ്? ദേവീ ദേവതാ കുലത്തിൽ പെടുന്നു. അപ്പോൾ നമ്മുടെയും ഓറ വൈറ്റാണ്. നാം ഇത്രേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ വലയം വെള്ളയായിരിക്കും, വൈകിട്ട് തിരികെ വരുമ്പോൾ വെള്ള വലയം കൊണ്ടായിരിക്കണം വരേണ്ടത്. അതിനായിട്ട് എന്തു ചെയ്യണം? ദിവസത്തിൽ വളരെയധികം പേരെ കാണും, അവരുടെ സംസ്കാരം പലതായിരിക്കാം,
അഥവാ നാം അവരുടെ സംസ്കാരത്തെ ഇവിടെ മനസ്സിൽ വെച്ചാൽ ഞാൻ എൻ്റെ വലയത്തിൽ എന്തു ചെയ്തു മറ്റാരുടെയെങ്കിലും താഴ്ന്ന വൈബ്രേഷൻ എടുത്ത് ഇവിടെ വെച്ചു എന്ന് മാത്രമല്ല ഞാൻ അതിനെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു. അങ്ങനെ അവരുടെ വലയത്തെയും കേടുവരുത്തി. അപ്പോൾ നമ്മൾ രണ്ടുപേരിരുന്ന് സംസാരിച്ചപ്പോൾ വേറൊരാളുടെ വീക്ക്നെസ്സിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അവരുടെ വീക്ക്നെസ് നമ്മുടെ എനർജി ഫീൽഡിലും വന്നു. അർത്ഥം കറപറ്റി. വൈ ഡ്രസ്സ് നമ്മൾ ധരിച്ചില്ലേ? അപ്പോൾ ദിവസം മുഴുവൻ വളരെ ശ്രദ്ധയോടെ നടക്കേണ്ടി വരും. ചെയറിലിരുന്നു ശ്രദ്ധിക്കാതെ കസേര വൃത്തിയുള്ളതാണോ അല്ലയോ എന്ന്. അപ്പോൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയറിൽ അഴുക്ക് മുഴുവൻ തൻ്റെ അഴുക്കായി മാറും. അതിനാൽ സ്വയത്തെ വളരെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കോളൂ. ഒരു കാര്യം ഇന്ന് തീരുമാനിക്കാം. മറ്റുള്ളവരുടെ കുറവുകൾ നമ്മുടെ മനസ്സിൽ വയ്ക്കരുത്. അവർക്ക് ആശീർവാദം കൊടുക്കാം. അവരോടൊപ്പം പ്രവർത്തിക്കാം. അവരോട് അഭിപ്രായം പറയാം. ശിക്ഷണം നൽകേണ്ടത് നൽകാം. എന്നാൽ അതിനെപ്പറ്റി ചിന്തിച്ചു കൂട്ടരുത്. കാരണം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ സംസ്കാരം ഇത്രേ പേരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ എത്ര ഇൻഫെക്ഷൻ വരും? ചിന്തിക്കുകയുമല്ല, മറ്റുള്ളവരോട് അതിനെപ്പറ്റി സംസാരിക്കാനും പാടില്ല. ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവരോട് അവരുടെ സംസ്കാരത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുവാൻ? നാം മറ്റുള്ളവരുടെ വിശേഷതയെ നോക്കുമ്പോൾ നമ്മുടെ ഓറ എന്തായിരിക്കും? നമ്മുടെ പ്രഭാവലയത്തിൽ എന്താണ് വരിക? വിശേഷത നോക്കി കാണുമ്പോൾ അത് വരും. കുറവ് നോക്കിയാൽ അത് വരും. പരമാത്മാ പറയുന്നു, നാം മറ്റാരുടെയെങ്കിലും സംസ്കാരത്തെപ്പറ്റി ചിന്തിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമാകും. അഥവാ ആരെങ്കിലും തെറ്റ് ചെയ്താൽ, അവരോടൊപ്പം ചേർന്ന് നമ്മളും തെറ്റ് ചെയ്താൽ, നാം നമ്മുടെ എനർജി ഫീൽഡിനെ താഴേക്ക് കൊണ്ടുപോയില്ലേ? നമ്മുടെ വലയത്തെ മോശമാക്കി. പരസ്പരം നോക്കി നമ്മുടെ വലയത്തെ മോശമാക്കിയാൽ ഈ സൃഷ്ടി എന്താകും? ലോകം ഇന്ന് എന്തായി? ഈ ലോകത്തെ എന്തു വിളിക്കും? കലിയുഗം. ഇപ്പോഴാകട്ടെ കലിയുഗം അല്ല, ഘോര കലിയുഗം. ഇപ്പോൾ ഘോര കലിയുഗത്തിന് ശേഷം എന്തുവരും? ആ പ്രഭാതം കഴിഞ്ഞു, ഉച്ചയായി, വൈകുന്നേരമായി, ഇപ്പോൾ രാത്രിയാകാൻ പോകുന്നു. നാം തന്നെയാണ് പ്രഭാതത്തിലുണ്ടായിരുന്നത്. നാം തന്നെയാണ് ഉച്ചയ്ക്കുമുള്ളത്, വൈകുന്നേരവും ഉള്ളത്. നാം തന്നെയാണ് രാത്രിയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ പ്രഭാതം, മധ്യാഹ്നം, വൈകുന്നേരം, രാത്രി, ഘോരരാത്രി. ഘോരമായ രാത്രി കഴിഞ്ഞ് വീണ്ടും പ്രഭാതം വരും. ഇതൊരു ആവർത്തന ചക്രമാണ്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. പ്രഭാതം, മധ്യാഹ്നം, വൈകുന്നേരം, രാത്രി. പ്രഭാതം, മധ്യാഹ്നം, വൈകുന്നേരം, രാത്രി. പ്രഭാതം, മധ്യാഹ്നം, വൈകുന്നേരം, രാത്രി. ആരാണോ രാവിലെ ഉണ്ടായിരുന്ന ആൾക്കാർ, അവർ രാത്രിയും ഉണ്ടാകില്ലേ? അവർ തന്നെ രാത്രി വിശ്രമിക്കും, രാവിലെ ഫ്രഷായി തയ്യാറാകും. അതേ ആൾക്കാർ രാവിലെ നിന്ന് രാത്രിയാകുമ്പോഴേക്കും അഴുക്ക് പുരണ്ട് ക്ഷീണിച്ചവരായിട്ട് മാറും. ഇതേ ചക്രത്തെ നാം കുറച്ചുകൂടി വലുതായി കാണാം. ഒരു ദിവസത്തെ സൈക്കിളല്ല, പക്ഷേ ഈ സൃഷ്ടിയുടെ ചക്രം. സൃഷ്ടിയുടെ പ്രഭാതം, സൃഷ്ടിയുടെ മധ്യാഹ്നം, സൃഷ്ടിയുടെ സായാഹ്നം, സൃഷ്ടിയുടെ രാത്രി. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഘോര കലിയുഗം. അപ്പോൾ അത് കഴിഞ്ഞെന്തുവരും? പിന്നീട് നാം സ്വസ്തിക ചിഹ്നം വരയ്ക്കാറില്ലേ? എന്തെങ്കിലും ശുഭകാര്യം ചെയ്യുമ്പോൾ സ്വസ്തിക ചിഹ്നം വരയ്ക്കും. അപ്പോൾ സ്വസ്തിക് ചിഹ്നത്തിൽ 4 ഭാഗങ്ങളുണ്ട്. 4 ഭാഗങ്ങളില്ലേ? അപ്പോൾ ഈ 4 ഭാഗങ്ങളെ ഒന്ന് നോക്കാം. ആദ്യ ഭാഗം ഇങ്ങനെ, കൈ ഇങ്ങനെയാണ്. ഇങ്ങനെ എന്നാൽ കൈ ഇങ്ങനെ എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? നാം ആശീർവാദം നൽകുന്നു. സത്യയുഗമാണ് ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം കൈ താഴെ, ത്രേതായുഗം. മൂന്നാമത്തേത് ആവശ്യപ്പെടാൻ തുടങ്ങി, ദ്വാപരയുഗം. പിന്നെ 4ാമത്തേത് കലിയുഗം. പക്ഷെ 4ാമത്തേത് കഴിഞ്ഞിട്ട് ഏത് കൈയാണ് വരാൻ പോകുന്നത്? ഇതിനാലാണ് അതിനെ സ്വാസ്തിക് എന്ന് പറയുന്നത്. അർത്ഥം സ്വയത്തിൻ്റെ അസ്തിത്വം എന്നാണ്. അത് ആർക്കാണോ ഓർമ്മയുള്ളത് അവരുടെ ജീവിതം ശുഭമാകും. ഇങ്ങനെ, 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 പിന്നെ ഇങ്ങനെ. അഥവാ കലിയുഗത്തെ സത്യയുഗമാക്കണമെങ്കിൽ
നാം ഒരു കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെയാകുക അർത്ഥം ആര് എന്തു ചെയ്താലും എങ്ങനെ പെരുമാറിയാലും നാം എന്തു കൊടുക്കണം, നാം എന്തു കൊടുക്കണം? ആശീർവാദം, ആശീർവാദം, ശുഭഭാവന, അതായത് ദാത. പ്രോഗ്രാം തുടങ്ങി, വിളക്ക് തെളിയിച്ചു. എല്ലാ ദിവസവും വിളക്ക് തെളിയിക്കുന്നുണ്ട്. വിളക്ക് തെളിയിക്കുന്നതാകട്ടെ ശുഭമാണ്. താനും ശുഭമല്ലേ വിളക്ക് തെളിയിക്കുന്നത്? അതേ, ശുഭമാണ്. അഥവാ വിളക്ക് കെട്ടുപോയാൽ അതിനെ അശുഭം എന്ന് പറയും. വിളക്ക് കെടാൻ തുടങ്ങിയാൽ ഓടിപ്പോയി അത് അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനായി ശ്രമിക്കും. വിളക്ക് അണഞ്ഞു പോകരുത്. ഏത് വിളക്കാണ് അണയാൻ പാടില്ലാത്തത്? ഏത് വിളക്ക് അണഞ്ഞാലാണ് അശുഭം ഉണ്ടാവുക? അണഞ്ഞു പോയി തെളിയിച്ചാൽ വീണ്ടും പ്രകാശിക്കും. അശുഭം എന്താണുള്ളത്? വിളക്ക് അർത്ഥം കൊടുക്കുക. എന്തു കൊടുത്തു? സ്നേഹം കൊടുത്തു, ആദരവ് കൊടുത്തു, വിശ്വാസം കൊടുത്തു. ഈ ഉള്ളിലുള്ള വിളക്ക് അണഞ്ഞു പോകുമ്പോൾ ജീവിതം അസുഖകരമായി അശുഭമാകും. ഈയുള്ള വിളക്കണഞ്ഞാൽ ഒന്നും ശുഭമാകില്ല ജീവിതത്തിൽ. കൊടുത്തു, അതിന് പകരം നാം എടുത്തു എന്ന ഭാഗത്തിലാണ്. സ്നേഹം തരൂ, റെസ്പെക്റ്റ് തരൂ, വിശ്വാസം വയ്ക്കൂ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ, ഇതെല്ലാം എടുക്കുന്ന ഭാഗമാണ്. എടുക്കുക അർത്ഥം കലിയുഗത്തിൻ്റെ സൈഡാണ്. ദാനം കൊടുക്കുന്ന സൈഡ് ഏതാണ്? ദേവീ ദേവതകളെ എങ്ങനെയാണ് കാണിക്കുക? മൂർത്തികളിൽ ദേവീ ദേവതകളെ എങ്ങനെ കാണിക്കും? ഇങ്ങനെ അതോ ഇങ്ങനെയോ? അവരെന്തു ചെയ്യുന്നു? കൊടുക്കുന്നു, കൊടുക്കുക മാത്രം. സമീപത്ത് ആരാണോ വരുന്നത്, അവർ വന്ന് പറയുന്നു, ഞാൻ നീചനാണ്, പാപിയാണ്, കാപ്പട്ടിയക്കാരനാണ്. അവർ പറയും, ഇത് അടുത്തോളൂ, ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നാം അവരുടെ പൂജ ചെയ്യുന്നു കാരണം അവർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആരെങ്കിലും നമ്മുടെ സമീപത്ത് വന്നാലും അവരുടെ സംസ്കാരം പ്രകടമാകും. അവർ പറയില്ല, ഞാൻ നീചനാണ്, പറഞ്ഞൊന്നും കാണിക്കാൻ പോകുന്നില്ലല്ലോ, ഞാൻ നീചനാണ്, പാപിയാണ് എന്നെല്ലാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ അടുത്ത് വരുന്നവരുടെ സംസ്കാരം പല തരത്തിലുള്ളതായിരിക്കാം. നാം ഓരോ സംസ്കാരത്തിലുള്ളവരോടും എന്താണ് ചെയ്യേണ്ടത്? കൊടുക്കണം. ശുഭഭാവന കൊടുക്കൂ, സ്നേഹം, ആശീർവാദം കൊടുത്തു. അവർക്ക് നാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ആരാണ് രക്ഷപ്പെടുന്നത്? ആദ്യം ആരായിരിക്കും രക്ഷപ്പെടുന്നത്? ആദ്യം നാം തന്നെ. അഥവാ അവർ നമ്മോട് ശരിയായി പെരുമാറിയില്ല, നാം തിരിച്ച് അത് തിരിച്ചു കൊടുത്താൽ എന്താകും? കലിയുഗം വീണ്ടും കലിയുഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കും. ഈ സൃഷ്ടിയെ കലിയുഗമാക്കിയത് ആരാണ്? നമ്മിൽ ആരൊക്കെ സംഭാവന ചെയ്തു കലിയുഗം വരാൻ? ഞാനാകട്ടെ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കലിയുഗമാക്കാൻ. ആരൊക്കെ സംഭാവന ചെയ്തു? കൈ ഉയർത്തു. നിങ്ങൾ ഒന്നും ചെയ്തില്ലേ കലിയുഗം കൊണ്ടുവരാൻ സംഭാവന? കൈ ഉയർത്തണ്ടേ, നാം ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ. നാം കലിയുഗം നിർമ്മിച്ചു. കാരണം അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം വരും, സത്യയുഗം ആര് നിർമ്മിക്കും? നമ്മൾ നിർമ്മിക്കും. അങ്ങനെ ഇരുന്ന് ടി വി വാർത്തയും കാണുമ്പോൾ ചോദിക്കുന്നു, ഈ ലോകത്തിന് എന്ത് പറ്റി? ഇതെന്താ ഈ ലോകം ഇങ്ങനെ? ഈ ലോകത്തിൽ ആര് മാറ്റം കൊണ്ടുവരും? രാഷ്ട്രീയക്കാർ മാറ്റം കൊണ്ടുവരുമോ? പ്രധാനമന്ത്രി മാറ്റം കൊണ്ടുവരുമോ? ശാസ്ത്രജ്ഞന്മാർ മാറ്റം കൊണ്ടുവരുമോ? ആർക്കും മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല ഈ ലോകത്തിൽ. സത്യയുഗം എവിടെ സൃഷ്ടിക്കണം? സത്യയുഗം ഇവിടെ സൃഷ്ടിക്കണം. ഇന്ന് നമ്മൾ വിചാരിച്ചാൽ, നാം എടുക്കുന്ന വശത്ത് നിന്ന് കൊടുക്കുന്ന വശത്തേക്ക് മാറിയാൽ നമ്മൾ സത്യയുഗീ സംസ്കാരത്തെ ഇന്ന് തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതം ഇന്നു മുതൽ സ്വർഗത്തിലാണ്. സ്വർഗം എപ്പോൾ വരും? സൃഷ്ടിയിലെന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. നമ്മുടെ ജീവിതത്തെ എപ്പോൾ സ്വർഗമാക്കണം അതിന്നാണ്, നമ്മോട് ആരെങ്കിലും തെറ്റായി പെരുമാറിയാൽ. നാം അവർക്ക് ആശീർവാദം കൊടുത്തുവെങ്കിൽ നാം സത്യയുഗത്തിലാണ്, നമ്മുടെ സത്യയുഗം തുടങ്ങി. എന്നാൽ ആരെങ്കിലും നമ്മോടെന്തെങ്കിലും ചെയ്തു, നാം അവരെ പറ്റി തെറ്റായി തെറ്റായി വിചാരിക്കുന്നു, രാത്രിയിൽ അതിനാൽ ഉറക്കം വരുന്നില്ല, മരുന്ന് കഴിക്കേണ്ടി വരുന്നു ഉറങ്ങാൻ. അവരേത് യുഗത്തിലാണെന്നുള്ളത് അവരുടെ ചോയ്സാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കലിയുഗമാക്കി മാറ്റിയില്ലേ? കലിയുഗം അർത്ഥം കലഹക്ലേശത്തിൻ്റെ യുഗം. അതിവിടെയാണ്, ഇവിടെ. അപ്പോൾ അവർക്ക് ആശീർവാദം കൊടുക്കാൻ റെഡിയാണോ? ആശീർവാദം കൊടുക്കാൻ റെഡിയാണോ അവർക്ക്? ഇത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കൂടെയുള്ളവർ എന്ത് തന്നു എന്ന്. ഇത് നോക്കണം, എൻ്റെ പക്കൽ കൊടുക്കാൻ എത്ര കപ്പാസിറ്റിയാണുള്ളത്. പുറത്ത് വഴിയിൽ പോകുമ്പോൾ കുറച്ച് പേർ യാചിക്കാനുള്ള വശത്ത് നിൽക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ടാവില്ലേ? നിങ്ങൾ വാഹനത്തിൽ പോകവേ റെഡ് സിഗ്നലിൽ നിൽക്കുമ്പോൾ അവർ നിങ്ങളുടെ വാഹനത്തിൻ്റെ ചില്ലിൽ തട്ടും. അവർ
വേണമെന്ന് പറയുന്ന ഭാഗത്താണ്. നിങ്ങൾ ഏത് വശത്ത് നിൽക്കുന്നു? നിങ്ങൾ ഏത് വശത്താണ് നിൽക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന വശത്താണ് നിൽക്കുന്നത്. നിങ്ങൾ ചില്ല് താഴ്ത്തിയിട്ട് അവരോട് പറയുമ്പോൾ, നിങ്ങൾ ആദ്യം എനിക്ക് തരൂ, എന്നിട്ട് ഞാൻ തരാം. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം തരും? ഇന്നലെയും ഞാൻ തന്നു, മിഞ്ഞാന്നും ഞാൻ തന്നു. അപ്പോൾ പരമാത്മാ പറയുന്നു, ബന്ധങ്ങളിൽ അങ്ങനെ പറയരുത് പരസ്പരം. ആദ്യം അവർ നന്നായി പെരുമാറട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ അവർ കുറച്ച് ചെയ്യട്ടെ, എന്നാൽ ഞാൻ കുറച്ച് ചെയ്യാം. അവർ ചോദിക്കുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ചിലർ സുഖമില്ലാത്തവരാണ്, ദരിദ്രരാണ്, പാവപ്പെട്ടവരാണ്, ആത്മാവിൽ ശക്തിയില്ലാത്തവരാണ്, ആദരവ് കൊടുക്കാൻ ശക്തിയില്ല. അപ്പോൾ അവർ ആദരവ് ചോദിക്കുന്ന ഭാഗത്തല്ലേ നിൽക്കുന്നത്? ഇതിൽ പ്രായമോ പദവിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ആത്മാവിൻ്റെ ശക്തി ഇത്രയുള്ളൂ. ചിലർക്ക് അസൂയയുണ്ട്, അവർക്ക് സുഖമായിരിക്കാനേ പറ്റില്ല, അവർക്ക് നിങ്ങളോട് നല്ലത് സംസാരിക്കാനേ സാധിക്കില്ല. അവരോട് നിങ്ങൾ പറയുന്നു, താങ്കൾ എന്നോട് നല്ലത് സംസാരിക്കൂ, എന്നിട്ട് ഞാൻ തിരിച്ചു പറയാമെന്ന്. ഇല്ല, അവർക്ക് സുഖമില്ല, സുഖമില്ല. അവരെ പറ്റി, അവരെക്കുറിച്ച്. അതിനാലാണ് ബന്ധങ്ങളിൽ കച്ചവടം നടത്തരുത്. നിങ്ങൾ കുറച്ച് നല്ലത് ചെയ്യൂ എങ്കിൽ ഞാൻ ചെയ്യാം, അങ്ങനെയല്ല. നിശ്ചയിക്കൂ നിങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കണമെന്ന്. ഈ വശത്താണോ അതോ ആ വശത്താണോ നിൽക്കുന്നത്? ഏത് വശത്താണ് നിൽക്കേണ്ടത്? ആരൊക്കെ നൽകുന്നവരുടെ വശത്ത് നിൽക്കാൻ റെഡിയാണ്? ഉറപ്പാണോ? എങ്കിൽ ഒരു വരി കൂടി ദിവസവും പറയണം. എനിക്ക് ആരിൽ നിന്നും ഒന്നും തന്നെ വേണ്ട. ഒരു മിനിറ്റ് ആദ്യം തന്നെ, ഒരു മിനിറ്റ് ഇത്ര ധൃതി പിടിച്ച് വേണ്ട. പരിശോധിച്ചിട്ട് ചുറ്റുമുള്ളവരെ ചെക്ക് ചെയ്തിട്ട് പരിവാരം, പതി, പത്നി, ഓഫീസ് എല്ലാം ചെക്ക് ചെയ്യൂ. എല്ലാവരെയും സമീപത്ത് സങ്കല്പിക്കൂ. എന്നിട്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറയൂ, എനിക്ക് ആരിൽ നിന്നും ഒന്നും തന്നെ വേണ്ട. ഞാൻ എല്ലാവർക്കും നൽകുന്ന ആത്മാവാണ്. നൽകുക, 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 നൽകുക. ഞാൻ നൽകുന്ന ആത്മാവാണ്. എനിക്ക് ആരിൽ നിന്നും ഒന്നും വേണ്ട. ഇപ്പോൾ പറയൂ, എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? ആരിൽ നിന്ന് എന്തു വേണം? സ്വയത്തോടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കൂ, എനിക്ക് എന്താണ് വേണ്ടത് മറ്റുള്ളവരിൽ നിന്ന്? പരമാത്മാ ഒരു സുന്ദരമായ വാക്യം പറയാറുണ്ട്, എന്ത് വേണമെങ്കിലും അത് അപ്പോഴേ കിട്ടുകയുള്ളൂ എപ്പോഴാണോ അത് നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. കാരണം നൽകുമ്പോൾ നാം ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നു, അത് നമ്മളിലൂടെ മറ്റുള്ളവരിൽ എത്തിച്ചേരും.